ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ 2 ഫിലിം ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടായ 1996 ഇറങ്ങിയ ഇന്ത്യൻ എന്ന മൂവിയുടെ റീക്യാപ്പ് വീഡിയോയുടെ. അപ്പോൾ റീക്യാപ്പിലേക്ക് കിടക്കാം. തുടക്കം തന്നെ കുറച്ച് സീരീസ് ഓഫ് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നടക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മം നോക്കി പാരലൈസ്ഡ് ആക്കിയിട്ട് പിന്നെ കുത്തി കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത് മൂവിയിൽ. ഇപ്പോൾ സീരീസ് ഓഫ് കൊല നടക്കുന്നുണ്ട്. അത് കേസ് അന്വേഷിക്കാൻ വരുന്നത് കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞ ഒരാളാണ്, CBI. അത് നമ്മുടെ നെടുമുടി വേണുമാണ്. ആളാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആൾ ആ കേസിലെ പാറ്റേൺ നോക്കിയപ്പോൾ ഒരേ പോലെയാണ് മരണം നടക്കുന്നത്. ആൾക്ക് തെളിവുകളനുസരിച്ച് ഒരു 70 കാരനാണ് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ മർമ്മം പരിപാടികളൊക്കെ അറിയുന്ന ഒരാൾ അങ്ങനെ ആൾ ഫിൽറ്റർ ചെയ്ത് ഒരാളിലേക്ക് എത്തുന്നു. അതാണ് നമ്മുടെ നായകൻ കമലഹാസൻ. കമലഹാസനിൽ ഡബിൾ റോളാണ്. ഒരു കമലഹാസൻ പ്രായമായ ഒരാളാണ്, സേനാപതി എന്നാണ് അയാളുടെ പേര്. അയാൾ ഫ്രീഡം ഫൈറ്ററാണ്. ആള് സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA പാർട്ടിസിപ്പൻ്റാണ്. ഇപ്പോൾ സേനാപതി എന്ന് പറയുന്ന ആൾ ഇതിനേക്കാൾ മുമ്പ് ബ്രൈബ് മേടിച്ച ആൾക്കാരൊക്കെ, ആൾക്ക് ഇങ്ങനെ ബ്രൈബ് മേടിക്കുന്ന ആൾക്കാരുടെ അഗേൻസ്റ്റ് അയാൾ ഗവൺമെൻറ് എല്ലാത്തിൻ്റെയും അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ തട്ടിക്കളയുക എന്നാണ് അയാളുടെ പോളിസി. അങ്ങനെ അയാളും ചെയ്യുന്ന സീരീസ് ഓഫ് കൊലപാതകങ്ങളാണ് കൃഷ്ണസ്വാമി അന്വേഷിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കമലഹാസൻ നമ്മുടെ സേനാപതിയുടെ മകനാണ്. ആളാണെങ്കിൽ ഒരു RTO ഓഫീസറാണ്, ബ്രേക്ക് ഇൻസ്പെക്ടറാണ് അദ്ദേഹം. അയാളാണെങ്കിൽ മെയിൻ ഓഫീസറുടെ മോളെ പ്രണയിക്കുന്ന ഒരാളാണ്. പുളികാരി ഒരു പെറ്റ് സ്നേഹിയാണ്, ആനിമൽ സ്നേഹിയാണ്. അപ്പോൾ അതൊക്കെ മുതലാക്കിയിട്ടാണ് മോൻ പ്രേമിക്കാൻ ശ്രമിക്കുന്നതും. അതൊക്കെ ഒരു സീൻസ് ഉണ്ട്, കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവൻ അപ്പൻ്റെ പോലെ അത്രയ്ക്ക് ഓണസ്റ്റ് അല്ല. അവൻ ബ്രൈബ്സൊക്കെ മേടിക്കുന്ന ഒരാളാണ്. അങ്ങനെ രണ്ട് ധ്രുവത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. പക്ഷേ ഒരു കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നു. കൃഷ്ണസ്വാമി ലാസ്റ്റിൽ അന്വേഷിച്ച് സേനാപതിയുടെ വീട്ടിലെത്തും. സേനാപതിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ സേനാപതിയും സേനാപതിയുടെ വൈഫും, സുകന്യാണ് ആ ക്യാരക്ടർ ചെയ്തിരുന്നത്, അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറേ നല്ല രസകരമായ സീൻസാണ്. ലാസ്റ്റിൽ കൃഷ്ണസ്വാമി നിന്ന് അവർ രക്ഷപ്പെട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് പുള്ളിക്കാരൻ്റെ കഥ കാണിക്കുന്നത്. ആളുടെ മകളുണ്ട്, സേനാപതിയുടെ മകള്. പുള്ളിക്കാരി മകള് ഒരു പൊള്ളലേറ്റുന്നു. ഏകദേശം 1/3 പൊള്ളലേറ്റി ആശുപത്രിയിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഡോക്ടേഴ്സ് ബ്രൈബ് ചോദിക്കും ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട്. ആൾ കൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ആളുടെ വാശിയിൽ നിൽക്കുന്ന സമയം കൊണ്ട് മകളും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ മകൾ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ പിന്നീട് അദ്ദേഹം ആ ഡോക്ടറിനെയും അതിന് റിലേറ്റഡ് ആൾക്കാരെയൊക്കെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് TV വരികയും അന്നത്തെ കാലത്ത് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ TV വരികയും TV ആൾക്ക് ഫുൾ സപ്പോർട്ടേഴ്സ് വരികയും ചെയ്യുന്നതാണ് അടുത്ത സെഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതിനിടയിൽ തന്നെ തൻ്റെ മകൻ RTO ഓഫീസർ, ബ്രേക്ക് ഇൻസ്പെക്ടറാണ്, അദ്ദേഹം അപ്രൂവ് ചെയ്ത ഒരു സ്കൂൾ ബസ്. പക്ഷേ അതിലും ബ്രേക്ക് ഫെയിലർ ഉണ്ടായിരുന്നു, ആൾ ചെക്ക് ചെയ്തിട്ടുണ്ടായില്ല. ബ്രൈബ് മേടിച്ചിട്ടാണ് അത് അപ്രൂവ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ആ ബസ് യാത്ര ചെയ്ത 40 കുട്ടികളും ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു. അതിൻ്റെ 40 കുട്ടികളുടെ മരണം നടക്കുന്നു. അതിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും മരിക്കുന്നു. അപ്പോൾ കുറ്റം ഫുള്ളും മകൻ്റെ പേരിൽ വരികയായിരുന്നു. അദ്ദേഹം ബ്രൈബ് മേടിച്ചിട്ട് ഇൻസ്പെക്ട് ചെയ്യാതെ അപ്രൂവ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ സേനാപതി തൻ്റെ മകൻ്റെ അഗേൻസ്റ്റ് ആകുന്നു. പക്ഷേ ബാക്കിൽ ഇവിടെ കേസ് നടക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനും അവിടെ ബ്രൈബ് കൊടുത്ത് കോടതിയിൽ സ്ഥാപിക്കുകയാണ്. ഡ്രൈവർ വെള്ളടിച്ചാണ് വണ്ടി ഓടിച്ചത്, അങ്ങനെയാണ് ആ ആക്സിഡൻറ്റ് പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട് മകൻ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ കള്ളത്തെളിവുകളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ട് പക്ഷേ സേനാപതിയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. സേനാപതി തൻ്റെ മകൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. സേനാപതി പക്ഷേ മകൻ്റെ പിന്നാലെ നടക്കുന്നിടയിൽ നമ്മുടെ കൃഷ്ണസ്വാമി സേനാപതിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് പക്ഷേ സേനാപതി ജയിലിൽ ചാടുന്നു. മകൻ എന്തായാലും കൊല്ലുമെന്ന രീതിയിൽ തന്നെയാണ് ആൾ പുറത്തേക്ക് ചാടുന്നത്. അങ്ങനെ മകൻ ഒരു ഫ്ലൈറ്റ് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മകൻ രക്ഷപ്പെടാൻ പോകുന്ന എയർപ്ലെയിൻ, മകൻ ആ എയർപ്ലെയിനിൽ നിന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം ജീപ്പ് എടുത്ത് എയർപ്ലെയിനിൻ്റെ അവിടേക്ക് കൊണ്ട് ഇടിച്ച് മകനെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് നോക്കുമ്പോൾ ആ മരണത്തിൽ രണ്ടുപേരും മരിച്ചു എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ പോലീസ് ഡീറ്റെയിലായിട്ട്, കൃഷ്ണസ്വാമി ഡീറ്റെയിലായിട്ട് വീഡിയോ ഓടിച്ചു നോക്കുമ്പോൾ സേനാപതി ആ ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സേനാപതി ഹോങ്കോങ് എന്നാണ്, ഹോങ്കോങ്ന്ന് വിളിക്കുന്ന നമ്മുടെ കൃഷ്ണസ്വാമിനെ വിളിച്ചിട്ട് പറയും, ഞാനിപ്പോഴും ജീവനോടെയുണ്ട്, ഇനി ഇന്ത്യയിൽ ഇതുപോലെ ഇനിയും സിറ്റുവേഷൻസ് വരാണെങ്കിൽ ഞാൻ വരും, എതിർക്കാൻ ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൃഷ്ണസ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് സേനാപതി ഒരു ബൂത്തിൽ നിന്ന് വിളിക്കുന്നതായിട്ടാണ് ലാസ്റ്റ് സീൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യൻ 1 അവസാനം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ 2 കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സേനാപതി തിരിച്ചു വരുന്നതായിരിക്കും. എന്തെങ്കിലും സിറ്റുവേഷൻ ഇതുപോലത്തെ കറപ്ഷൻ ഉള്ള സിറ്റുവേഷനിൽ, അങ്ങനെ രസകരമായിരിക്കും ഇന്ത്യൻ 2. അപ്പോൾ ഇതാണ് ഇന്ത്യൻ 1 റീക്യാപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.